നമസ്കാരം, സ്പോർട്സ് മാസ് യൂട്യൂബ് ചാനലിലെ മറ്റു ഭാരപ്രദമായ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇവിടെ എന്ന് വെച്ചുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മറ്റൊരു ഇന്ത്യൻ ഡിഫൻഡറെ കൂടെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ അതിൻ്റെ ഒരു ന്യൂസിൻ്റെ സത്യാവസ്ഥയുമായിട്ടാണ് ഇന്നത്തെ ഇവിടെ വന്നിരിക്കുന്നത്. സോ വീഡിയോ മൊത്തപ്പെട്ടവരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ആയിട്ട് നമ്മൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വ്യത്യസ്തമായ സ്പോർട്സ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിയുള്ളൂ. സോ ഒട്ട് താമസിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സീസൺ 7 ഐ എസ് എല്ലിലേക്ക് വളരെയധികം മികച്ച രീതിയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന മലയാളികളുടെ സ്വന്തം ടീം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും അധികം ഉദാഹരണമായിട്ട് പറയാനുള്ളത് കൂടുതൽ യുവതാരങ്ങളെയും അതുപോലെ ഇന്ത്യൻ താരങ്ങളെയുമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന റൂമർ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റൊരു ഇന്ത്യൻ ഡിഫൻഡറും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിയുമ്പോൾ ധനചന്ദ്ര മീത എന്ന് പറയുന്ന ഐ ലീഗിലെ ട്രാവൻ എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മികച്ച താരമാണ് ധനചന്ദ്ര മീത എന്ന് പറയുന്ന ഈ ഒരു താരം. വെറും 28 വയസ്സുകാരനാണ് ഈ ഒരു താരം. അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് വിങ്ങിലാണ് ഈ ഇദ്ദേഹം കൂടുതലായിട്ടും കളിക്കുന്നത്. സോ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നത് നമ്മുടെ കിബു വിക്കൂന വഴിയാണ്. അദ്ദേഹം കിബു വിക്കൂന പരിശീലിപ്പിച്ച മോഹൻ ബംഗാൻ എതിരെ കളിച്ച ഒരു താരം തന്നെയാണ് ഈ ഒരു ധനചന്ദ്ര മീത എന്ന് പറയുന്ന ഈ ഒരു താരം. സോ ധനചന്ദ്ര മീതയുടെ സ്റ്റാൻസ് എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് കിബു വിക്കൂന ഈ ഒരു താരത്തിൻ്റെ പിന്നാലെ പോയതെന്ന് നമുക്ക് പറയാം. സോ ഈ ഒരു താരത്തിൻ്റെ സ്റ്റാൻസ് ഒക്കെ എടുത്ത് നോക്കണ വളരെയധികം മികച്ച സ്റ്റാൻസ് ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ധനചന്ദ്ര മീത എന്ന് പറഞ്ഞ ഈ ഒരു താരത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഐ എസ് എല്ലിലെ പൂനെ സിറ്റിയുടെ അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്നൊരു യുവതാരം തന്നെയാണ് ധനചന്ദ്ര മീത എന്ന് പറയുന്ന ഈ ഒരു താരം. അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ് എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ തന്നെ രണ്ടാമത്തെ ലീഗായിട്ടുള്ള ട്രാവൻ എഫ് സിക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലവിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് എഫ് സി ഗോവയുടെ ടീമായിട്ടുള്ള ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ബൂട്ട് കെട്ടിക്കൊണ്ടിരുന്നത്. കളിച്ച രണ്ട് ടീമുകളിലും വളരെയധികം മികച്ച പഠനങ്ങൾ തന്നെയാണ് ഈ ഒരു താരം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഐ എസ് എൽ ക്ലബ്ബാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. സോ മലയാളികൾക്കെല്ലാം വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷം തന്നെയാണ് ഇത്. എന്ന് ചെയ്യുമ്പോൾ കൂടുതലും യുവതാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടീം തന്നെയാണ് ഐ എസ് എൽ. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അധികം യുവതാരങ്ങളാണ് ഇപ്പോൾ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നത്. സോ മലയാളികളെല്ലാം വളരെയധികം അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്. സോ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് കൺഫേംഡ് ആക്കുമെന്നാണ് ഈ നിലവിൽ കിടന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. സോ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ആയിട്ടുള്ള 24 ന്യൂസുമാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ന്യൂസ് ഫേക്ക് ന്യൂസ് ആകാൻ വഴിയില്ല. അതുപോലെ തന്നെ gold.com ഈ ഒരു കാര്യത്തെ കുറിച്ച് ഏതാണ്ട് ഒരു ചെറിയ സൂചനയൊക്കെ നമുക്ക് ഓൾറെഡി നൽകിയിരുന്നു. സോ മാർക്കസ് മെർഗോല പറഞ്ഞ പോലെ അടുത്തൊരു താരം നമ്മുടെ ഫോറിൻ താരമാകാനാണ് സാധ്യത. അപ്പോൾ ഈയൊരു വീക്കിലെ ഈ ഒരു സൈനിങ്ങിൽ നമ്മുടെ ധനചന്ദ്ര മീത എന്ന് പറഞ്ഞ ഈ ഒരു താരം ഉണ്ടാകാൻ സാധ്യതയില്ല. വരും ബുധനാഴ്ച സൈനിങ്ങൾ ഈ ഒരു താരം കൂടെ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യിക്കുക. ചാനൽ ആദ്യമാണ് സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണത് എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വ്യത്യസ്തമായ സ്പോർട്സ് അപ്ഡേറ്റുകളും ഐ എസ് എൽ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിയുള്ളൂ. സുഹൃത്തിനെ വീഡിയോ കാണുന്ന പ്രതീക്ഷയിൽ.